ഹലോ, മലബാർ മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പവടയാണ്. കപ്പ, പൂള, മരച്ചീനി, അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. ഓരോ ജില്ലകളിൽ ഓരോ പേരാണ്. നമ്മൾ കപ്പ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള കപ്പവടയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനത് ആവശ്യമായിട്ട് ഇതാ കപ്പ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതേപോലെ തോല് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഞാനിത് തോല് കളഞ്ഞ് ഇതേപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഇതേപോലത്തെ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ടാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നൈസായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. ഇത് ഞാനിതാ മൊത്തത്തിൽ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളും ഇതേപോലെ ഗ്രേറ്ററിൽ വെച്ചത് തന്നെ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ. അല്ലാതെ കത്തി വെച്ചിട്ട് മുറിക്കുമ്പോൾ ഒരു തടിയുള്ളത് സൈസായിപ്പോവും. ഇതേപോലെ നൈസായിട്ടുള്ള ആ ഒരു സൈസിലാണ് ഈ ഒരു കപ്പ കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഞാനിതാ മൊത്തത്തിൽ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണേ. അപ്പം ഞാനിത് അതിനാവശ്യമായിട്ട് കഴുകാൻ ആവശ്യമായിട്ട് പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാത്രത്തിലേക്ക് മൊത്തത്തിലിട്ട് അത് ഒന്ന് രണ്ട് തവണ ഒന്ന് കഴുകിയെടുക്കണം. അപ്പം ഞാനിതാ കഴുകിയെടുക്കുന്നുണ്ട്. ഒന്ന് നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കുക വേണ്ടു. അതിനപ്പം നന്നായിട്ടൊന്ന് ഇതേപോലെ കഴുകിയെടുക്കട്ടെ. അപ്പം അതിൻ്റെ പാലൊക്കെ പോട്ടെ. അപ്പം ഞാനിതാ ഒരു തവണ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി അത് കഴുകിയെടുക്കാം. അപ്പോൾ ഒന്നുകൂടി വെള്ളം ഒഴിച്ച് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അത് കഴുകിയെടുത്ത് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് ഒരരിപ്പയിലേക്ക് മാറ്റിയെടുക്കണേ. അപ്പം ഞാനിത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇത് ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വേണം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനിത് കുറച്ച് കൂടുതൽ കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഇതാ ഇതേപോലെ നീളത്തിൽ നേർഗിനിയായിട്ട് അരിഞ്ഞെടുക്കണേ. അപ്പോൾ നേർഗിനിയായിട്ട് ഇതേപോലെ ഉള്ളി അരിഞ്ഞെടുക്കണം. ഉള്ളി അരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്കുള്ള പച്ചമുളകും ഇതേപോലെ നേർഗിനായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ അത് നല്ല സൈസ് നേർഗിനായിട്ട് പച്ചമുളക് കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ചിക്കൻ മസാല നിർബന്ധമായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പം മൊത്തത്തിലിതാ ഞാനിത് ഒരു കപ്പ് കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു കപ്പ് കോൺഫ്ലവർ എടുത്ത് ഒരു കപ്പ് കടലമാവും കൂടി ഇട്ട് കൊടുത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. കൈവച്ച് തന്നെ നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒട്ടും ചേർത്തിട്ടില്ല. ഈ ഒരു സൈസിലാണ് കിട്ടേണ്ടത്, കയ്യിലേക്ക് പറ്റുന്ന രീതിയിലാണ് കിട്ടേണ്ടത്. അപ്പം ഞാനിത് അത് ഉണ്ടാക്കാനായിട്ട് ഒരു പാന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല. സൺഫ്ലവറോ ഓയിലോ അല്ല മറ്റേതെങ്കിലും ഓയിലെടുത്ത് അപ്പോൾ അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഒരു കൈയിലേക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തീ കത്തിക്കണം. തീ ഒട്ട് കുറക്കാൻ പാടില്ല. ഇതേപോലെ നന്നായിട്ട് മൊഴിച്ചെടുക്കണേ. ഇതേപോലെ ഇതാ ഞാനിതാ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഇടുന്നത് അപ്പോൾ അതേപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മൊത്തത്തിലായിട്ട് നിറയെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തിരിച്ചും ഇതേപോലെ നന്നായിട്ട് മൊരിയിച്ചെടുക്കണേ. നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ മാത്രമേ ഇതെടുക്കാൻ പാടുള്ളൂ. നന്നായിട്ടൊന്ന് രണ്ട് വശവും മൊരിയിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് രണ്ട് വശവും ഇതേപോലെ നന്നായിട്ട് മുരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഈ ഒരു കളറാവുമ്പോൾ സമയത്ത് നിങ്ങളിത് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനിതാ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ പൊരിയിച്ചെടുക്കുക.
ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതേപോലെ ഏത് സൈസിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതേ സൈസിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ഞാൻ ഇതേപോലെ റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഇതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത് ഒരു വശം ഇതേപോലെ ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുത്ത് ഇതുകൂടി എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം മൊത്തത്തിൽ ഞാൻ ഇത് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള കപ്പവട തന്നെയാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കേണ്ട ഒരു നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതാ ഇത്രയുള്ള ഒരു കപ്പയുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സൂപ്പറായിട്ടുള്ള കപ്പവട തയ്യാറാവും കേട്ടോ. എന്തായാലും ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഞാൻ ഇത് ലാസ്റ്റ് തൊട്ട് ഒരു 4 വറ്റൽ മുളക് ഇതേപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള കപ്പവട തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത്രയേ ഉള്ളൂ. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.